ലാസ്റ്റ് ടൈം നമ്മള് പൊള്ളാച്ചിയിലായിരുന്നു ഷൂട്ട് ചെയ്ത്. ഇത് ഞാൻ ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ല. ധ്യാന്റെ പിറന്നാളായിരുന്നു. അപ്പോ തീരാൻ പോവാന്ന് മനസ്സിലായപ്പോ ഞാൻ ഒരു പാസിംഗ് ഷോട്ട് വെറുതെ എടുത്തിട്ടുണ്ട്. ആ ഷോട്ട് പടത്തിലില്ല. അല്ല, കാർ പാസിംഗ്. അതില് നമ്മള് മൂന്ന് പേരുണ്ട്. ധ്യാനം ഉണ്ട്, അപ്പു ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പോ ആ പാസിംഗ് ഷോട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ സീൻ മുഴുവൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഷോട്ടും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഷോട്ടും കൂടി എടുത്തിട്ടാണ് തീർത്തത്. എനിക്കതൊരു മൊമെന്റ് ആയിരുന്നു. ഇവര് രണ്ടുമണിയുടെ ബാറ്റൊന്നും മാറിയെന്ന് പറഞ്ഞു. രണ്ടു മണിക്ക് മുമ്പ് നമ്മൾ തീർത്തു. അതെന്താന്ന് വെച്ചാൽ എനിക്ക് ഇവരുടെ കൂടെ ഞാനും ഫ്രെയിമിലുണ്ട്, ഇവരും ഉണ്ട്, ഇനി അങ്ങനെ ഒരു മൊമെന്റ് വരണം എന്നില്ല, വരാം, അല്ലെങ്കിൽ എപ്പം നടക്കും എന്നറിയില്ല. അതുകൊണ്ട് ആ ഷോട്ടും കൂടെ എടുത്തിട്ടാണ് ഞങ്ങൾ മൂന്നുപേരും വണ്ടി കയറി പോയി ആ ജേണി ഇങ്ങനെ പോകുന്നതിലാണ് ലാസ്റ്റ് ഷോട്ട് എടുത്തത്. അതില്ല, അത് ഞാൻ വെറുതെ എടുത്ത. അത് അപ്പൊ അതുപോലെ തന്നെ ഒരു ഡയലോഗ് പോലും ഇതുവരെ ഒരു സ്ഥലത്ത് ഫംബിൾ ആകുക എന്ന് വെച്ചാൽ ഡയലോഗ്. ഇപ്പൊ ലാലങ്കളിനെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ള കാര്യം, രാജുവിന്റെ ഡയലോഗുകളൊക്കെ ഒരു മറ്റേ ഭയങ്കര വലിയ വലിയ ലെങ്തി ഡയലോഗ് ഒക്കെ ആണെങ്കിൽ ഒറ്റ അടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവർ പഠിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പു ഓൾറെഡി പഠിച്ചിട്ടാണ് അപ്പു വരിക. ചില ആൾക്കാർ ആർട്ടിസ്റ്റ് അവരുടെ ഡയലോഗ് മാത്രമേ പഠിക്കുള്ളൂ. എന്നുവെച്ചാൽ നമുക്ക് അവരുടെ ഡയലോഗ് പറഞ്ഞതിന് ശേഷം, അതിനുശേഷം നമ്മുടെ ഡയലോഗ് കഴിഞ്ഞ് നമ്മുടെ എൻ്റെ ഒരു ഡയലോഗ് ഉണ്ടാവും, അതിനൊരു ക്യൂ ഉണ്ടാവും, എൻ്റെ ക്യൂ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത അവൻ്റെ കൗണ്ടർ ഡയലോഗ് ഉണ്ടാവുക. അപ്പം എൻ്റെ ക്യൂ വരെ അവനറിയാം. അങ്ങനെ പഠിക്കണമെങ്കിൽ എൻ്റെ ഡയലോഗ് അടക്കം അവൻ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പലരും ഒരു ഡയലോഗ് പറഞ്ഞു കൗണ്ടർ ഡയലോഗ് പറയുമ്പോൾ ക്യൂ അറിയില്ലായിരിക്കും. മറ്റേയാളുടെ പ്രീവിയസ് ഡയലോഗിന് എൻ്റെ ക്യൂ അറിയണം നിർബന്ധമില്ല. അപ്പോൾ അവർ കയറി അങ്ങ് പറയും, അവരുടെ മാത്രം പഠിച്ചു വെക്കും. സ്വാഭാവികമായിട്ടും കോ ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ ക്യൂവും കൂടെ അറിഞ്ഞു വെച്ചിരിക്കണമല്ലോ. അത് അഭിനയിക്കാൻ അറിയാത്ത ആൾക്കാർക്ക് വരും ചിലപ്പോൾ. അത് നമ്മുടെ തുടക്കകാലത്ത് സ്വാഭാവികമായിട്ടല്ല നമുക്കൊക്കെ ഉണ്ടായിരുന്നു ആ പ്രശ്നം. നമ്മൾ അങ്ങനെ ഒരു അത് വെച്ചാൽ അതൊക്കെ ബിഗിനിങ് സ്റ്റേജിലൊക്കെ നമുക്കൊക്കെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഭവം. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോഴും ഓവർ ദ ഇയേഴ്സ് നമുക്ക് എക്സ്പീരിയൻസിലൂടെ അത് മാറി മാറി പോകുന്ന സാധനമാണ്. കാരണം നമ്മളത് ഒബ്വിയസ്ലി അത് നമ്മൾ ട്രൈ ചെയ്ത് മാറ്റിയില്ലെങ്കിൽ പിന്നെ അത് കുളമാവുമല്ലോ സ്വാഭാവികമായിട്ട്. ആന്റിസിപ്പേറ്റഡ് ആക്ടിങ് ആന്റിസിപ്പേറ്റഡ് ആക്ടിങ് എപ്പോഴും പണിയാവുന്നത് നമ്മൾ ഫൈറ്റ് എടുക്കുമല്ലോ. റിയലായിട്ട് ചില സമയത്ത് അടി കിട്ടേണ്ടി വരും. മുഖത്തൊക്കെ ഉള്ള അടി കുഞ്ഞിരാമായണത്തിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ചാപ്പകുറിച്ചിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കൈ ഇവിടെ വരുമ്പോ കണ്ണടഞ്ഞു പോകും. നമുക്ക് അടി കിട്ടാൻ പോവാന്ന് അറിയാലോ. അവിടെയൊക്കെ ഈ ആന്റിസിപ്പേറ്റഡ് ആക്ടിങ്ങിന്റെ പ്രശ്നം വരും. പക്ഷെ അത് കുറെ കഴിയുമ്പോൾ നമ്മളത് വിത്ത് പ്രാക്ടീസ് അത് വരാണ്ടിരിക്കാൻ നമ്മളിങ്ങനെ പ്രിപ്പയർഡ് ആയി മാറണം. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വളരെയധികം വെയിറ്റ് ചെയ്ത പടമാണ് വർഷങ്ങൾക്ക് ശേഷം. സംസാരിക്കുന്ന ഒരു പടമായി വർഷങ്ങൾക്ക് ശേഷം മാറട്ടെ. ആൻഡ് വൺ മോർ തിങ് ജസ്റ്റ് ടു എൻഡ് വിത്ത് ദിസ് നോട്ട്, നിങ്ങൾ രണ്ടിനെയും കാണുമ്പോൾ ശരിക്കും എനിക്ക് എന്റെ ചേച്ചി എന്നെയും എന്റെ ചേച്ചി ഓർമ്മ വരും. അതായത് വളരെ റെസ്പോൺസിബിൾ ആയ വളരെയധികം കാര്യങ്ങളെല്ലാം നോക്കി നടന്ന് ചെയ്യുന്ന ഒരു ചേച്ചി, അച്ഛനും അമ്മയും നല്ലതുപോലെ നിങ്ങളുടെ കയറി ചാച്ചിയായി പോയതാണ്. വീട്ടിലെ നല്ലതായിട്ട് ഓച്ചി ജീവിക്കുന്ന ഞാനും ഞാൻ കഷ്ടപ്പെട്ട നല്ല പണിയെടുക്കുന്ന ആ കുടുംബത്തിൽ ഏറ്റവും പണിയെടുക്കുന്ന ഞാനാ. സത്യം അധ്വാനിച്ച് പണിയെടുക്കുന്നത്. സോറി ചേട്ടാ, അവിടെ എനിക്കാരും ഇല്ലാണ്ടായി പോയി.